ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും കൂടുതൽ പലിശ നേടാൻ അവസരം. ഒട്ടേറെ ബാങ്കുകൾ 2024 ഓഗസ്റ്റിൽ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചില ബാങ്കുകൾ അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കുള്ള പലിശ നിരക്കുകൾ വർദ്ധിച്ചപ്പോൾ മറ്റു ചില ബാങ്കുകൾ ചില പ്രത്യേക ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുടെ പുതിയ പലിശ നിരക്കിനെ കുറിച്ച് അറിയാൻ വീഡിയോ കാണുക. ട്രീംസ് നെറ്റിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഫെഡറൽ ബാങ്ക് ചില പുതിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവയുടെ പലിശ നിരക്കുകൾ ഇപ്രകാരമാണ്. 400 ദിവസത്തേക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് 7.35% നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ്. മുതിർന്ന പൗരന്മാർക്ക് 7.85% നിരക്കിൽ പലിശ ലഭിക്കും. 777 ദിവസങ്ങൾക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് 7.40% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 7.90% നിരക്കിലും പലിശ ലഭിക്കുന്നതാണ്. 50 മാസത്തേക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കും പൊതുജനങ്ങൾക്ക് 7.40% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 7.90% നിരക്കിലും പലിശ ലഭിക്കുന്നതാണ്. ഡൊമസ്റ്റിക് പ്ലസ് എന്നൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമും ഫെഡറൽ ബാങ്കിനുണ്ട്. ഈ ഒരു സ്കീമിൽ 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുക മാത്രമേ നിക്ഷേപം നടത്താൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സ്കീമിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ അതിൻ്റെ നിക്ഷേപ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിക്ഷേപ തുക പിൻവലിക്കാൻ സാധിക്കുന്നതല്ല. ഈ ഒരു നിക്ഷേപ പദ്ധതിയുടെ, അതായത് ഡൊമസ്റ്റിക് പ്ലസ് എന്നൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ കാലാവധി 12 മാസമാണ്. ഇതിൻ്റെ പലിശ നിരക്കുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഡൊമസ്റ്റിക് പ്ലസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളിലെ 400 ദിവസത്തെ നിക്ഷേപത്തിന് പൊതുജനങ്ങൾക്ക് 7.5% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 8% നിരക്കിലും പലിശ ലഭിക്കുന്നതാണ്. 777 ദിവസത്തെ നിക്ഷേപങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് 7.55% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 8.05% നിരക്കിലും പലിശ ലഭിക്കും. 50 മാസത്തെ നിക്ഷേപത്തിനും പൊതുജനങ്ങൾക്ക് 7.55% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 8.05% നിരക്കിലും പലിശ ലഭിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫെഡറൽ ബാങ്കിൻ്റെ ഈ പറഞ്ഞ പ്രത്യേക നിക്ഷേപ പദ്ധതികളും അവയ്ക്കുള്ള പലിശ നിരക്കുകളും ഒക്കെ തന്നെ വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. IDBI ബാങ്കും അവയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുടെ പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്സവ് എന്ന പേരിലുള്ള പ്രത്യേക ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ പലിശ നിരക്കാണ് IDBI ബാങ്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പുതിയ പലിശ നിരക്കുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഉത്സവ് 300 ദിവസത്തെ നിക്ഷേപത്തിന് പൊതുജനങ്ങൾക്ക് 7.05% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 7.55% നിരക്കിലും പലിശ ലഭിക്കുന്നതാണ്. ഉത്സവ് 700 ദിവസത്തെ നിക്ഷേപത്തിന് പൊതുജനങ്ങൾക്ക് 7.20% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 7.70% നിരക്കിലും പലിശ ലഭിക്കുന്നതാണ്. ഉത്സവ് 375 ദിവസത്തെ നിക്ഷേപത്തിന് പൊതുജനങ്ങൾക്ക് 7.25% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 7.75% നിരക്കിലും പലിശ ലഭിക്കും. ഉത്സവ് 444 ദിവസത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പൊതുജനങ്ങൾക്ക് 7.35% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 7.85% നിരക്കിലും പലിശ ലഭിക്കുന്നതാണ്. RBL ബാങ്കും പുതിയൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിജയ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം എന്നാണ് ഇതിൻ്റെ പേര്. ധീരന്മാരെ ജവാന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ഒരു പുതിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ RBL ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പലിശ നിരക്കുകൾ ഇപ്രകാരമാണ്. വിജയ് 500 ഡേയ്സ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം എന്നൊരു പുതിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീം മാത്രമാണ് RBL ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു സ്കീമിൽ സ്ഥിര നിക്ഷേപം നടത്തുന്ന പൊതുജനങ്ങൾക്ക് 8.10% നിരക്കിലും മുതിർന്ന പൗരന്മാർക്ക് 8.60% നിരക്കിലും പലിശ ലഭിക്കുന്നതാണ്. ഈ ഒരു സ്കീമിൽ നിക്ഷേപം നടത്തുന്ന സൂപ്പർ സീനിയർ സിറ്റിസൺസിന്, അതായത് 80 വയസ്സിലധികം പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് 8.85% നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമും വളരെ കുറഞ്ഞ കാലത്തേക്ക് മാത്രമേ പ്രാബല്യത്തിലുണ്ടാവൂ എന്ന് RBL ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഏതാനും ചില ബാങ്കുകൾ ചില പ്രത്യേക ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾ പ്രഖ്യാപിക്കുകയും കൂടാതെ ചില ബാങ്കുകൾ അവയുടെ നിലവിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുടെ പലിശ തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.